രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത പൂർണ്ണമായിട്ടും മാറിയിട്ടില്ലെന്നും അദ്ദേഹം ഇപ്പോഴും യോഗ്യനല്ലെന്നുമാണ് പറയുന്നത്. ഇതുവരെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ മറ്റ് മുതിർന്ന നേതാക്കളോ ഒന്നുമല്ല പറഞ്ഞത്. സാക്ഷാൽ ജനക്കൂട്ടത്തെ ഇളക്കിമറിക്കാനും ജനക്കൂട്ടത്തെ ശ്വാസം മുട്ടിക്കാനും ഇന്ന് ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് വോട്ട് ക്യാൻവാസ് ചെയ്യാനും കരുത്തും കഴിവുമുള്ള യുവ നേതാവിൻ്റേതാണ് ഈ പ്രസ്താവന. അത് മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട അനിൽ ആൻ്റണിയാണ്, എ കെ ആൻ്റണി സാറിൻ്റെ പ്രിയപ്പെട്ട മകൻ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹം യോഗ്യനാക്കിയ ആ അച്ഛൻ്റെയും കുടുംബത്തെയും അതിൻ്റെ പാരമ്പര്യത്തെയും കുറിച്ചൊക്കെ വെറുതെ ഓർത്തുപോയി. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സ്റ്റേ ലഭിച്ചത് കാരണം ശ്രീ രാഹുൽ ഗാന്ധി കുറ്റക്കാരനല്ല, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നതല്ല ഇതിൻ്റെ അർത്ഥം. എങ്കിലും കോടതി വിധിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ അത് നല്ല ഉദ്ദേശത്തോടുകൂടി അല്ല നടത്തിയിരിക്കുന്നത്. അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ അത് നല്ല ഉദ്ദേശത്തോടുകൂടി അല്ല, അത് അദ്ദേഹം ചെയ്തത് തെറ്റായി പോയെന്ന് തന്നെയാണ് കോടതി വിധിയുടെയും ഉള്ളടക്കം. അത് കാരണം ഈ ഒരു സ്റ്റേ ലഭിച്ചത് കാരണം ശ്രീ രാഹുൽ ഗാന്ധി കുറ്റക്കാരനല്ല, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നതല്ല ഇതിൻ്റെ അർത്ഥം. ഇന്ന് പ്രതിപക്ഷത്തുള്ള പ്രതിപക്ഷ പാർട്ടികൾ അവർക്ക് അനുകൂലമായൊരു സ്ഥിതി, അനുകൂലമായ ഒരു വിധി വരുമ്പോൾ കോടതികളെ ഫ്രീസ് ചെയ്യുന്നു. അവർക്ക് പ്രതികൂലമായൊരു വിധി വരുമ്പോൾ കോടതികളെ ആക്ഷേപിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി, ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ഇന്ത്യൻ ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ജനാധിപത്യപരമായൊരു പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ എല്ലാ നീതിന്യായ വ്യവസ്ഥകളെയും നമ്മൾ ബഹുമാനിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നു. അതിൽ പ്രതികൂലമോ അനുകൂലമോ സാഹചര്യങ്ങൾക്ക് പ്രസക്തിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട അനിൽ ആൻ്റണി, അതായത് നമ്മുടെ കോൺഗ്രസിൻ്റെ ഈ സോഷ്യൽ മീഡിയയുടെ അന്തർദേശീയ തലവനും ദേശീയ നിർണായക സമിതിയുടെ നിർണായക ചാമ്പ്യനുമായിരുന്ന അനിൽ ആൻ്റണി സാറ് ഇപ്പോൾ ബി ജെ പിയിലാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഴിവും കരുത്തും ജനസ്വാധീനവുമൊക്കെ മുൻനിർത്തി ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തിയിട്ടുണ്ട്. ആ ഉയർത്തിയത് അദ്ദേഹത്തിൽ വല്ലാത്ത കരുത്തും കഴിവും ആത്മവിശ്വാസവുമൊക്കെ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയുടെ വിധി സ്റ്റേ ചെയ്തപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു പ്രതികരണമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനിൽ ആൻ്റണി സാറിൻ്റെ ഏറ്റവും മനോഹരമായ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് ഈ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് യോഗ്യത കുറവാണെന്നും ഇപ്പോൾ സ്റ്റേ കിട്ടിയെങ്കിലും അദ്ദേഹം അയോഗ്യൻ തന്നെയാണെന്നുമാണ് പരമയോഗ്യനായ ഇദ്ദേഹം അവകാശപ്പെടുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ അവസാന യാത്രയും അതിൻ്റെ തലയ്ക്കൽ നിന്ന് ഏതാണ്ട് 10, 38 or 40 മണിക്കൂറുകളിലധികം എല്ലാവരെയും തൊഴുതുകൊണ്ട് നിന്ന ചാണ്ടി ഉമ്മൻ്റെയും ചിത്രമാണ്. ഒപ്പം ഇരുവശത്തും തടിച്ചുകൂടിയ ജനങ്ങളും. ഉമ്മൻചാണ്ടി സാറിനെ ഏതായാലും അയോഗ്യനാക്കാൻ പോകുന്നതൊന്നും ചാണ്ടി ഉമ്മൻ ചെയ്തില്ല എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ആ അവസാന യാത്രയിൽ ഒപ്പം കൂടിയ ആളുകളൊക്കെ. എ കെ ആൻ്റണി എന്ന മനുഷ്യനും കോൺഗ്രസിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്ന കോൺഗ്രസിൻ്റെ രണ്ടാമനെന്നോ അല്ലെങ്കിൽ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളോ ആയിരുന്നു. മന്ത്രിയായും മുഖ്യമന്ത്രിയായും കേന്ദ്രമന്ത്രിയായും MP MLA പ്രതിരോധമന്ത്രിയായും ഭക്ഷ്യമന്ത്രിയായും എന്ന് വേണ്ട, ഇനി എല്ലാ മന്ത്രിമാരെയും കൂടി കൂട്ടിയാലും ഏതാണ്ട് 10-30 വയസ്സ് മുതൽ അദ്ദേഹം ഈ സംവിധാനങ്ങളിലും സാഹചര്യങ്ങളിലുമൊക്കെയാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന് വല്ലാതാരും ഇതുവരെ അയോഗ്യതയൊന്നും ജനങ്ങൾ കൽപ്പിച്ചിട്ടില്ല. നിന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹം വിജയിച്ചു. എ കെ ആൻ്റണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആൻ്റണിക്ക് ആൻ്റണിയുടേതായ ഒരു സ്ഥാനവും മാനവും ഒക്കെ നൽകാറുണ്ട്. ഇപ്പോഴും പാർട്ടിയിൽ എ കെ ആൻ്റണിയെ സ്നേഹിക്കുന്നവരും ഒപ്പം നിൽക്കുന്നവരുമൊക്കെയുണ്ട്, വിമർശിക്കുന്നവരുമുണ്ട്. എന്നാൽ ആ അച്ഛനെ ഇത്രമേൽ യോഗ്യനാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട സമ്പൂർണ്ണ യോഗ്യനായ ഒരു മകനാണല്ലോ ഇത് പറയുന്നതെന്ന് ഓർക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു. സത്യം പറഞ്ഞാൽ എല്ലാ യുവരാഷ്ട്രീയക്കാരുടെയും യോഗ്യത പറയാൻ ഏറ്റവും സർവയോഗ്യനായ ഒരാളാണ് ശ്രീ അനിൽ ആൻ്റണി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ട ശേഷം അദ്ദേഹം ആ കുടുംബത്തിലെ ആളുകൾക്ക് നൽകിയ യോഗ്യതാ പട്ടവും ഈ മകൻ
ഈ പറയുന്നത് പോലെ പിതാവിന് വാർദ്ധക്യകാലത്ത് നൽകിയ യോഗ്യതാ പട്ടവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതായാലും ഈ പറയുന്നത് പോലെ ഈ മകൻ വളരെ കരുത്തോടെ നിന്ന് രാഹുൽ ഗാന്ധിയുടെ യോഗ്യതയെക്കുറിച്ച് പറയാൻ ഈ ചാനലുകൾ മൈക്കും കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കിട്ടുന്ന ഒരു പ്രാധാന്യം കണ്ടുകൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ചുമതലയോ ദേശീയ ജനറൽ സെക്രട്ടറിമാരായ പല ആളുകളോ ഉണ്ടായിരിക്കും. അവരാരെങ്കിലും പ്രതികരിച്ചാൽ പോലും ഇത്രയും വലിയ പ്രചാരം ലഭിക്കുകയില്ല. കാരണം അത്രമേൽ പ്രചാരമാണ് ഈ വലിയ മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും ആശയങ്ങളും അദ്ദേഹം അത് പറയുന്ന ശൈലിയുമൊക്കെ അദ്ദേഹത്തിന് മഹത്തായ ഒരു രാഷ്ട്രീയ ഭാവിയുണ്ടെന്നും നാളുകളിൽ വരാൻ പോകുന്ന ബി ജെ പി സർക്കാരുകളിലോ അല്ലെങ്കിൽ മറ്റ് സർക്കാരുകളോ ഒക്കെ വന്നാലും ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പിതാവിന് ലഭിച്ചതുപോലെ ഒരു പ്രതിരോധ വകുപ്പോ ഉപപ്രധാനമന്ത്രി സ്ഥാനമോ ഒക്കെ ലഭിക്കാനുള്ള സർവ യോഗ്യതയും രാഹുൽ ഗാന്ധിയേക്കാൾ ഈ ചെറുപ്പക്കാരനുണ്ട് എന്നുള്ളത് എന്നെ വല്ലാതെ രോമാഞ്ചം കൊള്ളിക്കുന്നു. ആശംസകൾ.